ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ജി എസ് ജി കെ 2020 കോഴ്സിലെ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 25 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഈ കോഴ്സിലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി 9061569750 എന്ന നമ്പറിലേക്ക് ആഡ് മീ എന്ന് വാട്സപ്പ് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊന്ന് പരിശോധിക്കാം. ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ശരി ഉത്തരം ഡി ആണ്, ഗജേന്ദ്ര മോശം വഞ്ചിപ്പാട്ട്.
ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ടാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതിയാണ് തേവാരപ്പതികങ്ങൾ. അടുത്ത ചോദ്യം, കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ ആരാണ്? ശരിയുത്തരം സി ആണ്, വാഗ്ഫടാനന്ദൻ. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഫടാനന്ദനാണ്. അച്ചിപ്പുടവ സമരം നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശരിയുത്തരം സി ആണ്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അച്ചിപ്പുടവ സമരം നയിച്ച നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇദ്ദേഹം നടത്തിയ മറ്റൊരു പ്രധാന സമരമാണ് മുക്കൂത്തി സമരം. മുക്കൂത്തി സമരം നടന്നത് പന്തളത്താണ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ശരിയുത്തരം ബി ആണ്, ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയായിരിക്കും എപ്പോഴും രാജ്യസഭയുടെ ചെയർമാൻ. അങ്ങനെ നോക്കുമ്പോൾ രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? കെ ആർ നാരായണനാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. ഒട്ടകപ്പക്ഷിയുടെ കാലിൽ എത്ര വിരലുകളുണ്ട്? ശരിയുത്തരം ബി ആണ്, രണ്ട് വിരലുകളാണ് ഒട്ടകപ്പക്ഷിയുടെ കാലിൽ ഉള്ളത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏതാണ്? ശരിയുത്തരം എ ആണ്, പ്രമേഹം. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ല്യൂക്കോപീനിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ശരിയുത്തരം ബി ആണ്, കൺകറൻ്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ശരിയുത്തരം സി ആണ്, ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ട്രോപ്പോസ്ഫിയറാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ ജീവകം ഏതാണ്? ശരിയുത്തരം എ ആണ്, ജീവകം എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ ജീവകം ജീവകം എ ആണ്. ജീവകം എ ഏറ്റവും കൂടുതൽ ലഭ്യമായത് ഇലക്കറികളിൽ നിന്നാണ്. അതുപോലെ ജീവകം സി, അത് പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് ജീവകം സി കൂടുതലായി ലഭിക്കുന്നത്. വർണ്ണാന്ധത ഉള്ളവരിൽ തിരിച്ചറിയാനാവാത്ത നിറം ഏതാണ്? ശരിയുത്തരം ഡി ആണ്, ചുവപ്പ്. വർണ്ണാന്ധത ഉള്ളവരിൽ തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളാണ്. ഇവിടെ ഓപ്ഷനിൽ ചുവപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ശരിയുത്തരം ഡി, ചുവപ്പാണ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി ഏതാണ്? ശരിയുത്തരം ബി ആണ്, മാലിയസ്. കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള അസ്ഥിയാണ് സ്റ്റേപ്പിസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഇൻഗസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയല്ല്. മൂക്കിനെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ശരിയുത്തരം ഡി ആണ്, റിനോളജി. റിനോളജിയാണ് മൂക്കിനെക്കുറിച്ചുള്ള പഠനം. ഡെർമറ്റോളജി ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ്. ഒഫ്താൽമോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ്. ഓട്ടോലാരിങ്കോളജി ഇ എൻ ടിയെക്കുറിച്ചുള്ള പഠനമാണ്. അതായത് ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോലാരിങ്കോളജി. അടുത്ത ചോദ്യം, അരിമ്പാറയ്ക്ക് കാരണം എന്താണെന്നാണ്? ശരിയുത്തരം എ ആണ്, വൈറസ്. അരിമ്പാറയ്ക്ക് കാരണം വൈറസാണ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറകൾ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ശരിയുത്തരം ബി ആണ്, സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരിയുത്തരം എ ആണ്, ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോ തലാമസാണ്. ഇതിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോണാണ്. മസ്തിഷ്കത്തിലെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം ഏതാണ്? ശരിയുത്തരം ബി ആണ്, 8 വയസ്സ്. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ശരിയുത്തരം ഡി ആണ്, അൾസിമേഴ്സ്. അൾസിമേഴ്സ് എന്ന രോഗം അറിയപ്പെടുന്നത് സ്മൃതിനാശ രോഗം എന്നാണ്. തലച്ചോറിലെ ന്യൂറോണുകളുടെ ക്രമാതീതമായ നാശമോ
ജനിതക തകരാറോ മൂലം ഉണ്ടാകുന്ന അസാധാരണ ഓർമ്മക്കുറവിനെയാണ് അൽഷിമേഴ്സ് എന്ന് വിളിക്കുന്നത്. രക്തചംക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? ശരിയുത്തരം ബി ആണ്, വില്യം ഹാർവി. രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. രക്തഗ്രൂപ്പുകളും RH ഘടകവും കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനറാണ്. റെനെ ലെനക് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ശരിയുത്തരം ബി ആണ്, AB ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പും സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പുമാണ്. വളരെ കുറച്ച് ആളുകളിൽ മാത്രം കണ്ടുവരുന്നൊരു രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏതാണ്? ശരിയുത്തരം ഡി ആണ്, കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എറണാകുളമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശരിയുത്തരം ബി, ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ചാന്ദിപ്പൂർ ഒഡീഷയിലാണ്. ചാന്ദിപ്പൂർ ഇന്ത്യയുടെ ഏക മിസൈൽ വിക്ഷേപണ കേന്ദ്രമാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ശരിയുത്തരം ഡി, അലാങ്. ഗുജറാത്തിലെ അലാങ്ങാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഈ ഗുജറാത്തിലെ അലാങ്. ലോത്തൽ സിന്ധു നദിയുടെ സംസ്കാര കാലഘട്ടത്തിലെ ഒരു തുറമുഖ നഗരമായിരുന്നു. ഗ്രാൻഡ് റംഗ് റോഡ് പണിയൊരുപ്പിച്ചത് ആരാണ്? ശരിയുത്തരം സി, ഷേർഷാ സൂരി. GT റോഡ് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് റംഗ് റോഡ് പണിയൊരുപ്പിച്ചത് സൂർ രാജവംശത്തിലെ പ്രശസ്ത ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയുത്തരം ബി, ന്യൂയോർക്ക്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. UN യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ടോക്കിയോയിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. നെതർലൻഡിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത്. അവസാനത്തെ ചോദ്യം, നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം ഏതെന്നാണ്? ശരിയുത്തരം എ ആണ്, കൊച്ചി. കൊച്ചിയാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം. ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കോഴ്സിലെ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്സപ്പിൽ ലഭിക്കുന്നതിനായി 9061569750 എന്ന നമ്പറിലേക്ക് ആഡ്മി എന്ന് വാട്സപ്പ് ചെയ്യൂ. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.